ഹ്യൂമൻ സെൻറ്റിപീഡ് എന്ന സിനിമയുടെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ഒരു സിനിമ. മറ്റ് രണ്ട് പാർട്ടുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഹ്യൂമൻ സെൻറ്റിപീഡ് ടുവിലെ അവസാന രംഗങ്ങളാണ് കാണിക്കുന്നത്. ഈ ഒരു സിനിമ ക്രൂരനായ ജയിൽ വാർഡൻ വില്യമും അവിടുത്തെ അക്കൗണ്ടൻ്റായ ബട്ട്ലറും ഒരുമിച്ചിരുന്ന് കണ്ടിരുന്നു. ആ സിനിമയുടെ ആശയത്തെപ്പറ്റി ബട്ട്ലർ വില്യമിനോട് പറഞ്ഞെങ്കിലും വില്യമിനെ ആ ഒരു സിനിമ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജയിലിലെ ആ ഒരു ഓഫീസിൽ ഇരുവരെയും കൂടാതെ വില്യമിൻ്റെ അസിസ്റ്റൻ്റായ ഡേസി എന്ന യുവതിയും ഉണ്ടായിരുന്നു. വില്യം വളരെ മോശമായ രീതിയിലാണ് ഡേസിയോട് പെരുമാറിയിരുന്നത്. പിന്നീട് വില്യം തടവുകാരി പാർപ്പിച്ചിരുന്ന സെല്ലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം വില്യമിനെ തടവുകാർ ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്താണ് ഒരു പോലീസുകാരനെ തടവുകാരിലൊരാൾ കുത്തിയിരിക്കുന്ന കാഴ്ച വില്യം കാണാനിടയാവുന്നത്. അതിനുള്ള ശിക്ഷയായി വില്യം ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ആ തടവുകാരൻ്റെ കൈ തിരിച്ചൊടിച്ചു. വേദനയാൽ അയാൾ അലറിക്കരഞ്ഞു. ഈ സംഭവത്തിന് ശേഷവും മറ്റു തടവുകാരെല്ലാം വില്യമിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യത്തോടെ വില്യം മുകളിലേക്ക് നിറയൊഴിച്ചു. അസ്വസ്ഥനായി ഓഫീസിലേക്ക് തിരിച്ചെത്തിയ വില്യമിനോട് ബട്ട്ലർ ഹ്യൂമൻസിൻ്റെ പേടാശയത്തെപ്പറ്റി പറഞ്ഞെങ്കിലും വില്യം അതൊന്നും ഗൗനിച്ചിരുന്നില്ല. ഈ സമയത്താണ് വില്യമിന് ഒരു ഭീഷണി കോൾ വരുന്നത്. അത് കേട്ട് വില്യം ആകെയും ഭയന്ന് കുറച്ചെങ്കിലും പിന്നീടത് വീട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യം ദുരുപയോഗം ചെയ്ത് ജയിലിലെ ഒരു അന്ത്യവാസി വിളിച്ചതാണെന്ന് മനസ്സിലായി. ദേഷ്യത്തോടെ വില്യം ആ തടവുകാരൻ്റെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിക്കുകയും അയാളുടെ മുഖം വികൃതമാക്കുകയും ചെയ്തു. ആ ദിവസമാണ് അവിടുത്തെ ഗവർണറായ ഫ്യൂസ് ആ ജയിൽ സന്ദർശിക്കാനായി എത്തുന്നത്. ഈ ജയിലിൻ്റെ ചിലവ് വളരെ കൂടുതലാണെന്ന് ഗവർണർ വില്യമിനോട് പറഞ്ഞു. ഇത് കേട്ട് കിട്ടുന്ന പണം ഒന്നിനും തികയുന്നില്ലെന്ന് അക്കൗണ്ടൻ്റായ ബട്ട്ലർ ഗവർണർക്ക് മറുപടി നൽകി. ഈ ജയിലിലിപ്പോൾ വയലൻസ് കൂടി വരികയാണ്. വരാൻ പോകുന്ന ഇലക്ഷനിൽ അതെന്നെ ബാധിക്കും. ഞാൻ അടുത്ത തവണ തിരിച്ചു വരുമ്പോഴേക്കും സ്ഥിതിഗതികൾ ശാന്തമായിരിക്കണം. ഇല്ലെങ്കിൽ നിന്നെയും ബട്ട്ലറെയും ഞാൻ പിരിച്ചുവിടും എന്ന് വില്യമിനോട് ഭീഷണി മുഴക്കിക്കൊണ്ട് ഗവർണർ അവിടെ നിന്നും തിരികെ പോവുകയാണ്. ഗവർണറുടെ ഈ വാക്കുകൾ വില്യമിനെ ക്ഷുഭിതനാക്കി. ഗവർണർ പോയതോടെ ബട്ട്ലർ തൻ്റെ ഹ്യൂമൻസിൻ്റെ പേടാശയം വില്യമിനോട് പറയാൻ ശ്രമിച്ചെങ്കിലും വില്യം അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ശേഷം ഇനി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് കഠിനമായ ശിക്ഷകളായിരിക്കും നൽകുകയെന്ന് വില്യം മൈക്കിലൂടെ തടവുകാരോട് വിളിച്ചു പറഞ്ഞു. പിന്നീട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വില്യം തന്നെ തെറി വിളിച്ചിരുന്ന കുറ്റവാളിയെ കൂട്ടിക്കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു. ശേഷം കത്തി വഴിപ്പിച്ച് അതിക്രൂരമായി അയാളുടെ സ്വകാര്യ ഭാഗം മുറിച്ചെടുക്കുകയാണ്. പിന്നീട് ക്രൂരനായ വില്യം തനിക്കത് പാകം ചെയ്തു തരാനായി ആവശ്യപ്പെട്ടു. വില്യം തൻ്റെ അസിസ്റ്റൻ്റായ ഡേസിയെ ഓഫീസിൽ വെച്ച് ദുരുപയോഗം ചെയ്യുന്നത് പതിവായിരുന്നു. പിന്നീട് വില്യം പാകം ചെയ്തു വെച്ചിരുന്ന മുറിച്ചെടുത്തിരുന്ന തടവുകാരൻ്റെ പ്രൈവറ്റ് പാർട്ട് ഭക്ഷിക്കുകയാണ്. ഈ ഒരു സമയത്തും തടവുകാരി വെച്ച് ഹ്യൂമൻസിൻ്റെ പേരുണ്ടാക്കാം എന്നുള്ള തൻ്റെ ആശയം ബട്ട്ലർ വില്യമിനോട് പറയുകയാണ്. പക്ഷേ എപ്പോഴും വില്യം അതൊന്നും മുഖവിലക്കെടുത്തിരുന്നില്ല. ഈ ഒരു സമയത്താണ് വില്യം ചൂടുവെള്ളം ഒഴിച്ച് പീഡിപ്പിച്ചിരുന്ന കുറ്റവാളി കണ്ണു തുറന്നുവെന്ന് ഡോക്ടർ വില്യമിനെ വിളിച്ചു പറയുന്നത്. ഉടൻ തന്നെ വില്യം അങ്ങോട്ടേക്ക് ചെന്നു. പിന്നീട് അയാളുടെ മുഖത്ത് കെട്ടിയിരിക്കുന്ന തുണി ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ വലിച്ചെടുക്കുന്നത് കണ്ട് വില്യം ചിരിക്കുകയാണ്. ശേഷം താൻ കൈയൊടിച്ചിരുന്ന കുറ്റവാളിയെ വില്യം അകാരണമായി വേദനിപ്പിക്കുകയാണ്. പിന്നീടവൻ താൻ സ്വകാര്യഭാഗം ചെയ്തിച്ചു മാറ്റിയിരുന്ന ആ ഒരു കുറ്റവാളിയുടെ പക്കലേക്ക് ചെന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ദേഷ്യത്തോടെ അയാൾ വില്യമിനെ ചീത്ത വിളിക്കുകയാണ്. കോപാകുലനായ വില്യം അയാളുടെ കഴുത്ത് പിടിച്ചമർത്തി. അതോടെ അയാൾ നിശ്ചലനായി. അയാൾ മരിക്കാതിരിക്കാനായി എത്രയും വേഗം അയാളെ രക്ഷിക്കാനായി വില്യം ഡോക്ടറോട് വിളിച്ചു പറഞ്ഞു. അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് മനസ്സിലായതോടെ വില്യം വീണ്ടും അയാളെ ആക്രമിച്ചു. ഈ ഒരു സമയത്ത് ബട്ട്ലർ ഹ്യൂമൻ സെൻറ്റിപീഡ് സിനിമ കാണാൻ പറഞ്ഞ് അതിൻ്റെ സീഡികൾ ഡോക്ടർക്ക് കൈമാറിയിരുന്നു. ശേഷം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന വണ്ണം ഹ്യൂമൻ സെൻറ്റിപീഡ് എന്ന ആശയം ബട്ട്ലർ വില്യമിനോട് പറയുകയാണ്. ഒരാളുടെ പിൻഭാഗവും മറ്റൊരാളുടെ വായും കൂട്ടിവെച്ച് ജയിലിലെ തടവുകാരെയെല്ലാം ഉപയോഗിച്ച് വലിയൊരു ഹ്യൂമൻ സെൻറ്റിപീഡിനെ ഉണ്ടാക്കണം. അങ്ങനെ ചെയ്ത
ഭക്ഷണത്തിനായുള്ള ജയിലിലെ ചിലവ് കുറയും. അക്രമ സംഭവങ്ങൾ ഇല്ലാതാവും. ആരും നിങ്ങളെ പരിഹസിക്കുകയുമില്ല. ഇതെല്ലാം കേട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നായിരുന്നു വില്യമിൻ്റെ മറുപടി. ഇത് കേട്ട് ഹ്യൂമൺസിൻ്റെ പേടിൻ്റെ സംവിധായകനായിട്ടും ഇതെല്ലാം മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണെന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെന്നും ബട്ട്ലർ വില്യമിനെ അറിയിച്ചു. ആ രാത്രിയിൽ തടവുകാർ തന്നെ വളഞ്ഞ് തൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി അതിലൂടെ തന്നെയും ബലാത്കാരം ചെയ്യുന്നതായി വില്യം സ്വപ്നം കണ്ടു. പിറ്റേന്ന് ഹ്യൂമൺസിൻ്റെ പേടിൻ്റെ സംവിധായകനായ ടോമിനെ വില്യം വിളിച്ചു വരുത്തുകയാണ്. തൻ്റെ ആശയം 100% വൈദ്യശാസ്ത്രപരമായി കൃത്യമാണെന്നും ഓപ്പറേഷൻ കാണാൻ അനുവാദം നൽകിയാൽ എൻ്റെ ഹ്യൂമൺസിൻ്റെ പേടാശയം ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാമെന്ന് ടോം വില്യമിനോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ ജയിലിലെ ഡോക്ടറെയും വില്യം അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ഡോക്ടർ പറയുകയാണ്, 6 മാസം കഴിഞ്ഞും 1 വർഷം കഴിഞ്ഞുമെല്ലാം റിലീസാവുന്നവരുണ്ട്. അതിനാൽ തന്നെ സിനിമയിൽ കാണുന്നത് പോലെ പല്ലു പറിച്ച് പെർമനൻ്റായി ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. കാലിലെ നാടി ടെമ്പററിയായി റിമൂവ് ചെയ്യാം. ബാക്ക് സൈഡും വായും തമ്മിൽ ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിക്കെട്ടാം. ശേഷം അത് ബലപ്പെടുത്താനായി ഒരു ബെൽറ്റും ഉപയോഗിക്കാമെന്ന് ഡോക്ടർ അവരോട് പറയുകയാണ്. ശേഷം ഹ്യൂമൺസിൻ്റെ പേടെന്ന സിനിമയുടെ 2 പാർട്ടുകൾ വില്യം തടവുകാരെ കാണിക്കുകയാണ്. ക്രൂരന്മാരായിരുന്നെങ്കിലും അവർക്ക് ഈ ഒരു സിനിമയിലെ ആശയം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ നേരത്താണ് വില്യം ഞാൻ നിങ്ങളെ വെച്ച് ഇത് പ്രാവർത്തികമാക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് കേട്ടതോടെ തടവുകാർ ക്ഷുഭിതരാവുകയും അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. പ്രാണരക്ഷാർത്ഥം വില്യമും ബട്ട്ലറും തങ്ങളുടെ ഓഫീസിലേക്ക് ഓടി. നിരവധി പോലീസുകാരെ തടവുകാർ അതിമാരകമായി പരിക്കേൽപ്പിച്ചു. ബട്ട്ലറോടൊപ്പം ഓഫീസിലേക്ക് ഓടിക്കേറിയ വില്യം ഡെയ്സിയെ പുറത്താക്കി വാതിലടച്ചു. അതിനാൽ തന്നെ ഡെയ്സിക്ക് രോക്ഷത്തോടെ എത്തിയിരുന്ന തടവുകാരുടെ അതിക്രൂരമായ മർദ്ദനമേൽക്കാനിടയായി. തടവുകാർ വാതിൽ തുറന്നകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വില്യം ജനൽ വഴി പുറത്തേക്ക് ചാടി. അതേസമയം ബട്ട്ലർ ഓഫീസിലുണ്ടായിരുന്ന ഫോൺ വഴി സ്പെഷ്യൽ ഫോഴ്സിൻ്റെ സഹായം തേടിയിരുന്നു. പാഞ്ഞെത്തിയ സ്പെഷ്യൽ ഫോഴ്സ് തടവുകാരിൽ ചിലരെ വെടിവെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി. ഈ സംഭവങ്ങളെല്ലാം വില്യം ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ വില്യം പിന്നീട് തടവുകാരെയെല്ലാം മയക്ക് വെടിവെച്ച് വീഴ്ത്തുകയാണ്. പിന്നീട് ഡോക്ടർ എല്ലാവരെയും ടെസ്റ്റ് ചെയ്തു. അതിലൊരാൾക്ക് ലൂസ് മോഷൻ ഉണ്ടെന്നും അയാളെ എക്സ്പെരിമെൻറ്റിൽ നിന്നും ഒഴിവാക്കാമെന്നും ഡോക്ടർ വില്യമിനോട് പറയുകയാണ്. പക്ഷേ വില്യം അയാളെ തന്നെ സ്ഥിരമായി പരിഹസിച്ചിരുന്ന തടവുകാരന് മുൻപിലായി തുന്നിച്ചേർക്കാൻ ഉത്തരവിടുകയാണ്. ഈ ഒരു സമയത്താണ് അസുഖം മൂലം കുടലിൻ്റെ അഗ്രഭാഗം വയറിനോട് ചേർന്ന് തുന്നിപ്പിടിപ്പിച്ചിരുന്ന ഒരു തടവുകാരനെ വില്യം കാണുന്നത്. അയാളെ പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടെ വില്യം നിഷ്കരണം ആ യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. പിന്നീട് അസുഖബാധിതനായ മറ്റൊരു മനുഷ്യനെ കൂടി വില്യം നിഷ്കരണം കൊന്നുതള്ളി. ഈ ഒരു സമയത്താണ് അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടന്നിരുന്ന ഡെയ്സിയെ വില്യം കാണുന്നത്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ വില്യം അവളെ ക്രൂരമായി ബലാത്കാരം ചെയ്തു. പിന്നീട് വില്യം ഈ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായി ഹ്യൂമൺസിൻ്റെ പേട് സിനിമയുടെ സംവിധായകൻ ടോമിനെ ജയിലിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അവനോടൊപ്പമുള്ള ജയിലിലെ സന്ദർശനത്തിനിടെ സ്വന്തം ഹ്യൂമൺ വേസ്റ്റ് ഭക്ഷിക്കുന്ന മാനസിക വൈകല്യമുള്ളൊരു തടവുകാരനെ കാണുകയാണ്. അതിനാൽ തന്നെ അയാൾക്ക് ഈ പരീക്ഷണം ഒരു ശിക്ഷയായി തോന്നുകയില്ല എന്ന് മനസ്സിലാക്കി വില്യം അയാളെ നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ക്രൂരമായ ഒരു പരീക്ഷണത്തിന് ഡോക്ടറോടൊപ്പം വില്യമും ടോമും ബട്ട്ലറും സാക്ഷ്യം വഹിച്ചു. ശേഷം ഞാൻ മറ്റൊരു സംഭവം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വില്യം ടോമിനെ കൂട്ടിക്കൊണ്ടുപോയി. ആ ജീവനാന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നവരുടെ കൈകാലുകൾ മുറിച്ചു നീക്കുന്ന മർഗീയമായൊരു കാഴ്ചയായിരുന്നു അത്. ഈ ക്രൂരമായ കാഴ്ച കണ്ട് സംവിധായകനായ ടോം വരെ ഛർദ്ദിച്ചു പോവുകയാണ്. ഇതൊരു വെറൈറ്റിയാണെന്നും ഹ്യൂമൺ ചിത്ര ചെലവ് പുഴുവാണെന്നും വില്യം അവരോട് പറഞ്ഞു. പിന്നീട് വില്യം തൻ്റെ ഈ പരീക്ഷണം കാണാനായി ഗവർണറായ ഫ്യൂസിനെ വിളിച്ചു വരുത്തുകയാണ്. തൻ്റെ പരീക്ഷണം വിജയിച്ചെന്നും ഈ ജയിലിൽ ഇപ്പോൾ അക്രമ സംഭവങ്ങളില്ലാതായെന്നും വില്യം ഗവർണറോട് പറഞ്ഞു. ശേഷം അവൻ ഗവർണർക്ക് തങ്ങളുണ്ടാക്കിയ ഹ്യൂമൺസിൻ്റെ പീഡനെ
കാണിച്ചു കൊടുത്തു. ഈ ഒരു കാഴ്ച കണ്ട് ഗവർണർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ജയിലിലിനി ഒരാൾക്ക് മാത്രമേ ഭക്ഷണത്തിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കിയുള്ളവർക്ക് വൈറ്റമിനുകൾ കുത്തിവെച്ചാൽ മതിയെന്ന് വില്യം ഗവർണറോട് പറഞ്ഞു. ഇതോടുകൂടി ജയിലിലെ ചിലവ് ഗണ്യമായി കുറയുമെന്നും ആ പണം സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കാമെന്നും ബട്ട്ലർ ഗവർണറെ അറിയിച്ചു. ഈയൊരു സമയത്താണ് അക്കൂട്ടത്തിൽ ഡേസിയെ കൂടി തുന്നിച്ചേർത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത ഗവർണറും ബട്ട്ലറും കാണുന്നത്. എല്ലാവരും ആണുങ്ങളല്ലേ, അതുകൊണ്ട് ഇവളെ കൂടി കയറ്റിയതാണെന്ന് വില്യം ഗവർണറോട് പറഞ്ഞു. സത്യത്തിൽ അവളെ അബദ്ധവശാൽ ഹ്യൂമൻ സെൻറ്റിപീഡിൻ്റെ ഭാഗമാക്കിയതായിരുന്നു. പിന്നീട് ഞാൻ മറ്റൊരു സംഭവം കാണിച്ചു തരാമെന്നും പറഞ്ഞ് വില്യം ഗവർണറെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ഒരു കാഴ്ച ഗവർണർ വളരെ ഭീതിയോടെയാണ് വീക്ഷിച്ചത്. ആജീവനാന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നവരുടെ കൈകാലുകൾ മുറിച്ചു മാറ്റി വില്യം മനുഷ്യചിത്ര ശലഭപ്പുഴുവിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ശേഷം വില്യം ശിക്ഷ കഴിഞ്ഞ് സെൻറ്റിപീഡിൽ നിന്നും വേർപ്പെടുത്തിയിരുന്ന ഒരു തടവുകാരൻ്റെ പക്കലേക്ക് ഗവർണറെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അന്ന് ജയിൽ മോചിതനാകുന്നയാൾ ഈ ഒരു ക്രൂരമായ ശിക്ഷയെ പേടിച്ച് താനിനിയൊരു കുറ്റവും ചെയ്യില്ലെന്ന് ഗവർണറോട് വിളിച്ചു പറഞ്ഞു. വില്യമിൻ്റെ ഈ ഭ്രാന്തവും ക്രൂരവുമായ പരീക്ഷണം ഗവർണറെ രോക്ഷാകുലനാക്കി. ഞാൻ നിങ്ങൾക്ക് വധശിക്ഷ വാങ്ങിത്തരുമെന്നും പറഞ്ഞുകൊണ്ട് ഗവർണർ ദേഷ്യത്തോടെ ജയിൽ വിട്ടു. ഇത് കേട്ട് വില്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പിന്നീട് മരിക്കേണ്ടത് ഈ ആശയം പറഞ്ഞു തന്ന ബട്ട്ലറാണെന്നുള്ള തോന്നലിൽ വില്യം അയാൾക്ക് നേരെ തോക്കു ചൂണ്ടി. ഈ ഒരു സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് ഹ്യൂമൻ സെൻറ്റിപീഡിൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുള്ളായെന്നും ഞാനിത് മറ്റു ജയിലുകളിൽ ചെയ്യാൻ തയ്യാറാണെന്നും സന്തോഷത്തോടെ വിളിച്ചു പറയുന്നത്. ഇത് കേട്ട് രോക്ഷത്തോടെ വില്യം അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് തിരികെ പോയിരുന്ന ഗവർണർ ചിന്തിക്കുകയാണ്, ഇതുപോലെയുള്ള ശിക്ഷകൾ നൽകിയാൽ കുറ്റകൃത്യങ്ങൾ കുറയും, മാത്രവുമല്ല ജയിലിലുള്ള കുറ്റവാളികൾക്കായി ഒരുപാട് പണം ചെലവഴിക്കുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുമില്ല. അതിനാൽ തന്നെ ഈ ഒരു പരീക്ഷണം നല്ലതാണെന്നും ഇത് തൻ്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്നും അയാൾ കരുതി. ശേഷം ഗവർണർ ജയിലിലേക്ക് തിരികെ പോവുകയാണ്. ഈ ഒരു സമയത്ത് വില്യം ബട്ട്ലറെ കൊലപ്പെടുത്താൻ ഒരുങ്ങുകയായിരുന്നു. ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് ശരിയാണെന്ന് തോന്നി. ഇതുപോലെയുള്ള ശിക്ഷയാണ് കുറ്റവാളികൾക്ക് ആവശ്യം. ഇത് വളരെ നല്ല ആശയമാണെന്ന് വില്യമിനോട് പറഞ്ഞുകൊണ്ട് ഗവർണർ തിരിച്ചുപോയി. അതോടെ ഈ ആശയം തൻ്റെയായിരുന്നുവെന്നും പറഞ്ഞ് ബട്ട്ലർ സന്തോഷിച്ചു. അതോടെ ഈ ആശയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ബട്ട്ലർ കൊണ്ടുപോകുമെന്നുള്ള ഭയം മൂലം വില്യം ബട്ട്ലറെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ശേഷം നഗ്നനായ നിലയിൽ വില്യം തൻ്റെ മൈക്കെടുത്ത് ആഹ്ലാദത്തോടെ അലറുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.